എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് ഒരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് ലൈവുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരുന്നതും വരാൻ പറ്റാതിരുന്നതിന് കാരണമാണ്. അപ്പോ ഒരാളോട് കുറച്ച് കാര്യങ്ങൾ അത് പറയണം. ഇന്നലെയാണ് സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് അന്തരിക്കുന്നത്. ഒരു പക്ഷെ ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഒരു പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി നമ്മളെല്ലാവരും അറിഞ്ഞത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു ബിപിൻ റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അതും ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. അതിലെല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വിഷമമുണ്ട്, എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയാണ് മരിച്ചത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരാളായിട്ടുള്ള രശ്മിത രാമചന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ കണ്ടു. ഈ തിരക്ക് ഇപ്പൊ ഞാനിപ്പോ പുറത്താണുള്ളത്, ഞാനൊരു ഒരു യാത്രയിലാണ്, അതിന്റെ അപ്ഡേഷൻ ചെയ്യാൻ വഴിയെ തരും. അപ്പം ഈ ഒരു സാഹചര്യത്തിലും ഇന്നിപ്പോ ഈ ഒരു ലൈവ് വരുന്നത്, സാധാരണ ഞാൻ വീഡിയോ ആണ് ചെയ്യാറ്, ലൈവ് വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അത് പറഞ്ഞില്ലെങ്കിൽ കാലം നമ്മളോട് പൊറുക്കില്ല. ഇപ്പൊ രശ്മിത പറയുന്ന അവസാനത്തെ വരി, ആ പോസ്റ്റിലെ അവസാനത്തെ വരി ഇതാണ്: ഡെത്ത് ഡസന്റ് മേക്ക് എ പേഴ്സൺ ഹോളി. ഒരാൾ മരിച്ചത് കൊണ്ട് അയാൾ വിശുദ്ധനാകുന്നില്ല എന്നാണ് പറയുന്നത്. ആ പോസ്റ്റിലുടനീളം ബിപിൻ റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയെ അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രശ്മിത രാമചന്ദ്രൻ സംസാരിക്കുന്നത്. രശ്മിത പറയുന്നത് CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചില നിലപാടുകൾ ബിപിൻ റാവത്തിന് ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ആർമിയിൽ പോലും പല പിന്തിരിപ്പൻ നയങ്ങളും ബിപിൻ റാവത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. ആർമിയിലെ സ്ത്രീകളോട് ബിപിൻ റാവത്തിന് പുച്ഛമായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ ആ പോസ്റ്റിൽ കാണാനിടയുണ്ടായി. ഒരാൾ മരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടുന്ന ഇത്തരത്തിലുള്ള തേർഡ് റേറ്റ് ആയിട്ടിലെ ആളുകളോട് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ആരായിരുന്നു ബിപിൻ റാവത്ത്? ബിപിൻ റാവത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയായിരുന്നു. കാശ്മീർ വിഷയം ഉൾപ്പെടെ ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കഴിഞ്ഞ കാലയളവിലൊക്കെ ഉണ്ടായപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക, ഇന്ത്യക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾക്കും എല്ലാം അവർ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം അടിച്ചമർത്തിയതിന്റെ പിന്നിൽ ഈ ബിപിൻ റാവത്ത് ഉൾപ്പെടെ അജിത് ദോവൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബുദ്ധി സാമർഥ്യവും ശക്തിയും തന്നെയായിരുന്നു അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായത്. അപ്പോൾ അവരെ അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം, രശ്മിത, ഈ ബിപിൻ റാവത്തിന്റെ ഒന്നും കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത നിങ്ങളെ പോലെയുള്ള ലിബറലുകൾക്കില്ല. ഇവിടെയുള്ള പിന്നെ ചില മാധ്യമങ്ങൾ നിങ്ങളെ ചില അന്തി ചർച്ചകൾക്കൊക്കെ വിളിച്ചിട്ട് വളരെ സൗകര്യപൂർവ്വം സംഘപരിവാർ വിരുദ്ധത നിങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്, നിങ്ങളെ ചില അന്തി ചർച്ചക്ക് വിളിച്ചിട്ട് പല സമയത്തും ഇരുത്തിയിട്ട് സുഖിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു മുഖമൊന്നും ആകുന്നില്ല സാംസ്കാരിക മുഖം. ഞാൻ പറയുന്നത് ഈ ബിപിൻ റാവത്തിന്റെ ഒന്നും കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത രശ്മിത രാമചന്ദ്രൻ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഒരു സ്ത്രീയെ പിന്നെ ബലാത്സംഗം ചെയ്ത ഒരു വൈദികന് വേണ്ടി പോലും കോടതിയിൽ ഹാജരാക്കി ആയിക്കൊണ്ട് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലീഗൽ എത്തിക്സ് എന്താന്ന് നിങ്ങൾ നാട്ടുകാർക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് രശ്മിതയൊന്നും കൂടുതൽ പറയിക്കാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ മൂലയിൽ ഇരിക്കുമ്പോ, വീട്ടിന്റെ മൂലയിൽ ഇരിക്കുമ്പോ ഇടയ്ക്ക് നമുക്കൊരു വിസിബിലിറ്റി വേണമല്ലോ, ഇടയ്ക്ക് നമുക്കൊരു മീഡിയ സ്പേസ് വേണമല്ലോ, ഇടയ്ക്ക് നമുക്കിങ്ങനെ നിറഞ്ഞു നിൽക്കണമല്ലോ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ളത് നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരാളുടെ മരണത്തിൽ പോലും ആനന്ദം കണ്ടെത്തുന്ന നിങ്ങളുടെ ആ ഒരു പ്രത്യേകതരം ആഹ്ലാദം ഉണ്ടല്ലോ നിങ്ങൾക്ക് കണ്ട ആളുകൾ എല്ലാ 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 മനുഷ്യരുടെയും വേദനയിലും ദുഃഖത്തിലും മരണത്തിലും പോലും വൃത്തികെട്ട ഒരു കണ്ണിലൂടെ അതിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന നിങ്ങളുടെ ഒരു നയമുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് പൊന്നാടയൊക്കെ കിട്ടും കേട്ടോ, സാംസ്കാരികമായിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞ പല 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 ആനുകൂല്യങ്ങളും നിങ്ങൾ കേരളത്തിൽ കിട്ടിയെന്ന് വരും. കാരണം ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്ന ആളുകളാണല്ലോ കേരളത്തിൽ സാംസ്കാരിക നായകരായിട്ട് വിലസുന്നത്. രശ്മിതയോട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല, ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഞാൻ ഒരു വീഡിയോയിലും ഞാൻ ഇത്ര കടന്നു പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ രാജ്യത്തിന്റെ സംയുക്ത സേനാ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്തും ഇത്തരത്തിലുള്ള വൃത്തികെട്ട കണ്ണിലൂടെ അതിനെ കണ്ടുകൊണ്ട് വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എഴുതുന്ന രശ്മിതയെ പോലെയുള്ള ആളുകളെയൊക്കെ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞു.
കടത്തി പറയുന്നത് കൊണ്ട് ക്ഷമിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള എലമെന്റുകളെ സൗകര്യപൂർവം സംഘപരിവാർ വിരുദ്ധത എന്ന മറവിൽ ദേശവിരുദ്ധതയും ദേശീയ പിന്നെ ഈ പറയുന്ന രാജ്യവിരുദ്ധതയും ഒളിച്ചു കടത്തുന്ന ഒരു ഒരു കോക്കസിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് എലമെന്റുകളെയെല്ലാം നാട്ടുകാർ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിലതിൽ യാതൊരു മാറ്റവും ഇല്ല. രശ്മിതയെ പോലെയുള്ള ആളുകൾക്കൊക്കെ വഴങ്ങിത്തരേണ്ട ഗതികേടൊന്നും ഇവിടുത്തെ സാംസ്കാരിക സമൂഹത്തിനോ കേരളീയ ജനതക്കോ ഇല്ല എന്നുള്ളത് രശ്മിത കണക്കിനങ്ങ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ, എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അതുകൊണ്ടൊന്നും അധിക കാലം മീഡിയ സ്പേസിൽ നിറഞ്ഞു നിൽക്കാമെന്നുള്ള ഒരു മിഥ്യയായിട്ടുള്ള ധാരണയാണ്. അല്ലെങ്കിൽ സ്പേസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ രശ്മിത ഇറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ് യു ആർ ഡൂയിങ്. ശരിയല്ല അതൊന്നും ശരിയായിട്ടുള്ള ഒരു രീതിയുമല്ല. അത്തരത്തിൽ ഇന്ത്യയുടെ സൈനിക സംയുക്ത മേധാവിയായിട്ടുള്ള ഒരു വ്യക്തി കൊല്ലപ്പെടുമ്പോൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കുന്ന തരത്തിൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ രശ്മിതയുടെയൊക്കെ രശ്മിതയ്ക്കൊന്നും യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്നും നിങ്ങളുടെയൊക്കെ സ്റ്റാൻഡ് എന്താണെന്നും നിങ്ങളുടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്താണെന്നും അതൊക്കെ കണക്കിന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതൊന്നും ആർക്കും അറിയില്ല എന്ന് രശ്മിതക്ക് ഒരു വിചാരമുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇപ്പൊ രശ്മിതക്ക് എന്തിനാ മറുപടി കൊടുത്തതെന്ന് ചോദിച്ചാൽ, മറുപടി കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തിനാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു തോന്നൽ വരും. കാരണം നമ്മൾ പറയുന്നൊക്കെ ഭയങ്കര ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങളെ പോലെയുള്ള അതപ്പുതിച്ച ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളുടെ മരണത്തിൽ പോലും ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള ഒരു ആനന്ദം കണ്ടെത്തുന്ന വൃത്തികെട്ട ഒരു സ്ത്രീയാണ് നിങ്ങൾ. ഒരു സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ ചില ഗൈഡ് ലൈൻസ് പാലിക്കേണ്ടതായിട്ടുണ്ടല്ലോ. മാത്രമല്ല അങ്ങനെ കടത്തി പറയാത്തൊരു വ്യക്തിയുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ചില 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 ബൗണ്ടറികൾ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ടല്ലോ. എന്നാലും പറയുന്നു, വികലമായ മാനസികാവസ്ഥയുള്ള തെറ്റായിട്ടുള്ള ഒരു വീക്ഷണമുള്ള ആളുകളുടെ മരണത്തിൽ പോലും ആനന്ദം കണ്ടെത്തുന്ന വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള വൃത്തികെട്ട ഒരു സ്ത്രീയാണ് നിങ്ങൾ. അതിൽ കൂടുതലൊന്നും നിങ്ങളെ പറ്റി എനിക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. ഇവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സൈനിക മേധാവിമാരോടും ഇന്ത്യയുടെ പട്ടാളത്തിനോടുമൊക്കെ ഒരു പുച്ഛം. സൈനിക മേധാവിമാരോട് പഞ്ചപുച്ഛം ഒക്കെ ഇത് സ്ഥിരമായിട്ടുള്ളതാണ്. ഈ പാകിസ്ഥാൻ ഈ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ അതിൽ സമാധാനമാണ് വേണ്ടത് എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് പോലെ സമാധാനമാണ് വേണ്ടത് എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ രശ്മിതയൊക്കെ ഈ സമാധാനമാണ് വേണ്ടത് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണെന്നൊക്കെ ഉള്ളത് അരിയാഹാരം കഴിക്കുന്ന കുട്ടികളെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പോ ഇത്തരത്തിലുള്ള ഒരു നയം ഇവർക്ക് പണ്ടേ ഉള്ളതാണ്. ഇവർക്ക് സൈന്യത്തിനോടും സൈനികരോടും സൈനിക മേധാവിമാരോടും എന്തിന്റെ സർവോപരി സംഘപരിവാർ വിരുദ്ധത എന്ന പേരിൽ സൗകര്യപൂർവം അതിൽ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ഒരു ദേശവിരുദ്ധത കടത്തുന്ന ഈ ഒരു പ്രവണത ചില പ്രവണതകൾ അങ്ങനെ തന്നെ പറയാലോ. ഇപ്പൊ ആ പോസ്റ്റിൽ പറഞ്ഞത് ബിപിൻ റാവത്തിന്റെ നിയമനം പോലും ശരിയല്ല എന്ന രീതിയിലൊക്കെ ചില പരാമർശമൊക്കെ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ നടത്തുകയുണ്ടായി. ഭരണഘടനയൊക്കെ കൂട്ടി എന്നിട്ടാ പറയുന്നത്. ഒരു വീട്ടമ്മ പീഡിപ്പിക്കപ്പെട്ടപ്പോ അവരുടെ പ്രതിക്ക് വേണ്ടിയിട്ട് വേട്ടക്കാരന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായ നിങ്ങൾക്ക് എന്ത് എത്തിക്സ് വേണം? നിങ്ങൾക്ക് എന്ത് ഭരണഘടന? നിങ്ങൾക്ക് എന്ത് ധാർമ്മികത? നിങ്ങൾക്ക് എന്ത് മനുഷ്യത്വം? അപ്പൊ അത്രയും മനുഷ്യത്വം ഇല്ലാത്ത അതപ്പതിച്ച ഒരു സ്ത്രീയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടും ഇല്ല കേട്ടോ. അതും പറയാം, രശ്മിതയെ പോലെയുള്ള അതപ്പതിച്ച മാനസികാവസ്ഥയുള്ള വൃത്തികെട്ട ഇത്തരം മാനസിക ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. അത് അത്ഭുതമൊന്നും ഇല്ലെന്നേ. രശ്മിത ഉൾപ്പെടെയുള്ള ആളുകൾ ഇതൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നും, പക്ഷെ ഇത് പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഇതിന്റെ അടിസ്ഥാനം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കുറെ കാലമായി മൂലയിൽ ഇരിക്കുന്നു. മീഡിയാസും മാധ്യമങ്ങളും ഒന്നും എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. ഞാൻ ചില സ്റ്റേറ്റ്മെന്റുകൾ പറയാത്തത് കൊണ്ട് തന്നെ എനിക്ക് വരുന്ന ചില ആനുകൂല്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ കിട്ടുന്നില്ല എന്നുള്ള ഒരു മനസ്സിന്റെ വിങ്ങലിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ഒരു ഒരു പ്രതികരണം വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ അങ്ങനെ വലിയ ബുദ്ധിയൊന്നും പോകണ്ട. രശ്മിതയുടെ ഒക്കെ ഒരു വിചാരമുണ്ടോ? രശ്മിതയൊക്കെ ഈ കാണിക്കുന്നതും
യശ്മിതയുടെയൊക്കെ പിന്നിൽ അണ്ടർലൈൻ ചെയ്ത് കിടക്കുന്ന അജണ്ടകളും എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. സൗകര്യപൂർവം ഞങ്ങൾ അങ്ങ് വിജയിച്ച് അങ്ങനെ ഒരു വിചാരമുണ്ടോ? നിങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള മൈൻഡ്സെറ്റും നിങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും നിങ്ങളുടെയൊക്കെ പിന്നിൽ ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളും ഒക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്രയും കാലമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇതിൽ കൂടുതലൊന്നും നിങ്ങളോട് എനിക്ക് പറയാനൊന്നുമില്ല. ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയുടെ മരണത്തിൽ പോലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഒരു മൈൻഡ്സെറ്റ് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രശ്മിതയെ പോലെയുള്ള ആളുകളെയൊക്കെ സമൂഹം എങ്ങനെ നോക്കിക്കാണണമെന്നും അതൊക്കെ തീരുമാനിക്കുന്നത് സമൂഹം തന്നെയാണ്. നിങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ നേരിടേണ്ട അതേ നാണയത്തിൽ തെരുവിൽ നേരിടേണ്ട കാലം കഴിഞ്ഞു. ഞാനത് ഞാൻ വേറൊരു രീതി പറയുന്നതല്ല, പക്ഷേ നിങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ നാട്ടുകാർ കൃത്യമായിട്ട് പിന്നെ എന്താ പറയുക, നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കേണ്ട സമയമെങ്കിലും കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഇവിടെ എല്ലാവർക്കും അറിയാം, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളെ പോലെയുള്ള ഒരതപ്പതിച്ച വൃത്തികെട്ട തേർഡ് റേറ്റ് മൈൻഡ്സെറ്റുള്ള ഒരാളെക്കുറിച്ച് ഇത്രയും സംസാരിക്കേണ്ടി വന്നതിൽ അങ്ങേയറ്റം ഖേദം എനിക്കുണ്ട്. അതും ഞാൻ പറയാം, അങ്ങേയറ്റം ഖേദം എനിക്കുണ്ട്. നിങ്ങളെ പറ്റി ഈ പറയുന്ന 5 മിനിറ്റ് 8 മിനിറ്റ് എങ്ങനെ ആവാനായി, ഈ 8 മിനിറ്റും നിങ്ങളെ പറ്റി സംസാരിക്കേണ്ടി വന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. എന്തിനാണ് സംസാരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കില്ലെങ്കിൽ ഒരു വിചാരം വരും, നിങ്ങൾ പറയുന്നത് എല്ലാം അങ്ങ് ശരിയാണ്, ആരും എനിക്കെതിരെ വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അങ്ങ് വലിയ സംഭവമാണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള നിത്യ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇതിൽ കൂടുതലൊന്നും തന്നെ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടോ രശ്മിതയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചും ഒന്നും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.